നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറൂരമ്മയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ്റെ പ്രിയഭക്തയായിരുന്നു കുറൂരമ്മയെ കുറിച്ച്. കുറൂരമ്മ ഗുരുവായൂരപ്പൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഭക്തയായിരുന്നു. വില്ലുമംഗലം സ്വാമിയാരുടെ വാസസ്ഥലമായ പരൂർ ഗ്രാമത്തിൽ ആണ് കുറൂരമ്മ ജനിച്ചത്. ഗൗരി എന്നായിരുന്നു പേര്. കുറൂർ ഇല്ലത്തിലെ ഏറ്റവും മുതിർന്ന അന്തർജനമായിരുന്നതിനാൽ അവർക്ക് കുറൂരമ്മ എന്ന പേർ ലഭിച്ചു. കുട്ടികളില്ലാതിരുന്നു അവർക്ക്. കുട്ടികളില്ലാത്തൊരു വിധവയായിരുന്നു അവർ. എന്നാലും കുറൂരമ്മയ്ക്ക് ഭഗവാൻ തൻ്റെ പ്രിയപുത്രനായിരുന്നു. സ്വന്തം അമ്മയുടേതുപോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറൂരമ്മയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറൂരമ്മയോട് എന്താണ് വരമായി വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് ആരുമില്ലല്ലോ കൃഷ്ണ, നീയല്ലാതെ. നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവണം. എന്നാൽ യശോദയെ ഇട്ടെറിഞ്ഞു പോയതുപോലെ എന്നെ നീ ഉപേക്ഷിക്കുകയുമരുത് എന്നാണ് കുറൂരമ്മ അതിന് മറുപടി പറഞ്ഞത്. ഭക്തയായ കുറൂരമ്മയുടെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ ഭഗവാന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് കുറൂർ മനയിൽ ഭഗവാൻ കൃഷ്ണൻ താമസിച്ചത്. കളിച്ചും ചിരിച്ചും കുറൂരമ്മയുടെ വാത്സല്യം നുകർന്നും ഇടയ്ക്കൊക്കെ കുസൃതിത്തരങ്ങൾക്ക് കുറൂരമ്മയിൽ നിന്ന് അടി വാങ്ങിയും ഭക്തവത്സലനായ ഭഗവാൻ കുറൂരമ്മയുടെ അന്ത്യം വരെ കുറൂർ മനയിൽ താമസിച്ചു എന്നാണ് ഐതിഹ്യം. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരുടെ സമകാലികയായിരുന്നു കുറൂരമ്മയെന്ന് ചില ഐതിഹ്യങ്ങളിൽ കാണുന്നു. ഇരുവരും കഥാപാത്രങ്ങളായി വരുന്ന ഐതിഹ്യ കഥകളുമുണ്ട്. ഒരു നാൾ പൂജയ്ക്കായി കുറൂരമ്മ കഷ്ടപ്പെട്ട് കുത്തിവെച്ച അവിലിൽ ഉണ്ണിക്കണ്ണൻ ഉമി കലർത്തി വെച്ചു അത്രേ. അരുതെന്ന് പറഞ്ഞിട്ടും അനുസരിക്കാതിരുന്ന കണ്ണനെ അരി വറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കലത്തിലിട്ട് മൂടി വെച്ചത്രേ കുറൂരമ്മ. അവസാനം പാവം തോന്നി കലം തുറന്നപ്പോൾ വീണ്ടും അവലിൽ ഉമിയിട്ട് ഉണ്ണിക്കണ്ണൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തത്രേ. ഈ സമയത്ത് വില്ലുമംഗലം സ്വാമിയാർ പൂജയിലായിരുന്നു. പൂജാസമയത്ത് സാധാരണ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. എന്നാൽ ഭഗവാനെ കാണാനുമില്ല. ഇതെന്ത് അതിശയം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ അതാ വരുന്നു കൃഷ്ണൻ ദേഹമാകെ കരിയിൽ മുങ്ങിക്കൊണ്ട്. ഭഗവാനോട് ദേഹത്തെ കരിയുടെ വിവരം തിരക്കി വില്ലുമകലത്തിനോട് ഉണ്ടായ കഥയൊക്കെ ഭഗവാൻ പറഞ്ഞു. ജീവിതം മുഴുവൻ തപസ് ചെയ്യുന്ന സന്യാസികൾക്ക് ഭഗവാന്റെ ദർശനം കിട്ടിയാലായി. എന്നാൽ കുറൂരമ്മയാകട്ടെ ഭഗവാനെ അരിക്കലത്തിൽ അടച്ചിടാൻ മാത്രം പുണ്യം നേടിയിരിക്കുന്നു. ഭഗവാന്റെ കരിക്കഥ കേട്ട വില്ലുമംഗലം മനസ്സ് തുറന്ന് കുറൂരമ്മയെ വാഴ്ത്തി എന്നാണ് ഐതിഹ്യം. നാട്ടുകാർക്ക് ഏറെ സഹായങ്ങൾ ചെയ്തിരുന്ന കുറൂരമ്മ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയാവുകയായിരുന്നു. ശരീരം പോലും ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ കുറൂരമ്മ പോയത് സ്വർഗത്തിലേക്കായിരുന്നുവെന്ന് വിശ്വാസങ്ങൾ പറയുന്നു. കുറൂരമ്മ അപ്രത്യക്ഷമായ കഥ നാട്ടുകാരിൽ അത്ഭുതം ജനിപ്പിച്ചു. കാലക്രമേണ കുറൂർമന പഴക്കം ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു നശിച്ചെങ്കിലും വെങ്ങിലശ്ശേരിക്കാർ ഈ മനപ്പറമ്പിനെ ഇന്നും ഉണ്ണിക്കണ്ണൻ്റെ ഭൂമിയായി തന്നെ കാണുന്നു. വെങ്ങിലശ്ശേരിയിൽ നിന്ന് അടാട്ടേക്ക് മാറിയ കുറൂർമനക്കാർ വിദേശത്തും സ്വദേശത്തുമൊക്കെയായി ചിന്നിച്ചെതറി. സ്വാതന്ത്ര്യസമര സേനാനി കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ഈ മനയിലായിരുന്നു. ഏതാനും വർഷം മുമ്പ് അടാട്ടുള്ള കുറൂർമന പൊളിച്ചു. കുറൂർമനയിലെ ഇപ്പോഴത്തെ കാരണവർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹവും ഭാര്യ കമലവും മക്കളുമാണ് മനയിരുന്ന സ്ഥലത്ത് വെച്ച പുതിയ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. മന പൊളിച്ചു പോയെങ്കിലും ചുറ്റുമതിലും സർപ്പക്കാവും കുളവും ഇപ്പോഴും അവിടെയുണ്ട്. വെങ്ങലശ്ശേരിയിലെ കുറൂരമ ക്ഷേത്രം പതുക്കെ പതുക്കെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയ സിനിമാ നടി ചിപ്പി അടക്കമുള്ള ഒട്ടേറെ പ്രമുഖർ ഇവിടെ വരികയും ഭക്തിയിൽ സ്വയം മുങ്ങിപ്പോകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ മാത്രമാണ് തീർത്തിരിക്കുന്നുവെങ്കിലും വരും നാളുകളിൽ പൗരാണിക മാതൃകയിൽ ഒരു വൻ ക്ഷേത്രം കുറൂരമ്മയുടെ സ്മരണയ്ക്കായി പണിയും എന്ന ശബ്ദമെടുത്തിരിക്കുകയാണ് വെങ്ങലശ്ശേരി ഗ്രാമക്കാർ.